നമസ്കാരം. ലസ്ഗിനി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ് വിജയത്തിൻ്റെ ചവിട്ടുപടിയുടെ പുതിയൊരാശയമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കൃത്യവും ശക്തവുമായി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ബിസിനസ്സിലെ ഏറ്റവും അനിവാര്യമാണ്. ഉൽപ്പാദനത്തിൻ്റെ തോതും വിൽപ്പന തോതും മനസ്സിലാക്കി വേണം ആവശ്യമായവ സ്റ്റോക്ക് ചെയ്യാൻ. ചെലവ് കുറച്ച് ഗുണത്തിൽ ഒട്ടും വ്യതിയാനം വരുത്താതെ ലാഭം നേടുന്ന ഒരു തന്ത്രമായിരിക്കണം ബിസിനസ്സിൽ നമ്മളെപ്പോഴും സ്വീകരിക്കേണ്ടത്. സ്റ്റോക്കും ഡെബിറ്റേഴ്സും കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന പിഴവുകൾ ബിസിനസ്സിൽ ചെലവ് വർദ്ധിപ്പിക്കുകയും ലാഭം കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ കാര്യക്ഷമമായ വിനിയോഗം നിക്ഷേപം കുറച്ച് ലാഭത്തെ കൊണ്ടുവരുന്നു. മാനേജ്മെൻറ്റിൻ്റെ അഭാവം മൂലം പലപ്പോഴും പ്രവർത്തന മൂലധനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ബിസിനസ്സിന് കഴിയാതെ വരുന്നു. ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ മുതൽ ഉപഭോഗം വരെയുള്ള പ്രക്രിയയിൽ കരുതൽ കാണിച്ചാൽ അനിയന്ത്രിതമായ ചിലവുകൾ നിയന്ത്രിക്കാനായിട്ട് കഴിയും. ബിസിനസ് നടത്തുന്ന പ്രവർത്തന മൂലധനത്തിൻ്റെ വലിയൊരു ഭാഗമാണ് ഓരോ ബിസിനസ്സും സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നത്. ഈ നിക്ഷേപത്തിന് മൂല്യമുണ്ട്. ക്യാഷ് ക്രെഡിറ്റോ ഓവർ ഡ്രാഫ്റ്റോ വഴി സംരംഭിക്കുന്ന മൂലധനമാണ് സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നത്. ഇതിൻ്റെ പലിശ ഇനത്തിൻ്റെ ചിലവാണ് സ്റ്റോക്കിൻ്റെ മുതൽമുടക്ക് വർദ്ധിപ്പിക്കുന്നത്. ആവശ്യത്തിലധികം വരുന്ന നിക്ഷേപം സ്റ്റോക്ക് ബിസിനസ്സിൻ്റെ മുതൽമുടക്ക് വർദ്ധിപ്പിച്ച് ഉൽപ്പന്നത്തിൻ്റെ ലാഭത്തെ കുറയ്ക്കുന്നു. ഇതൊന്ന് നിയന്ത്രിച്ചാൽ ചിലവ് പരമാവധി കുറയ്ക്കാം. ഉൽപ്പന്നങ്ങളുടെ ലഭ്യത മനസ്സിലാക്കി അത് കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം സ്റ്റോക്ക് ചെയ്യുക. ഉൽപ്പന്നങ്ങളെ തരംതിരിച്ച് വേണം എപ്പോഴും സ്റ്റോക്ക് ചെയ്യാൻ. കൂടുതൽ വേഗത്തിൽ വിൽക്കുന്നത്, വിൽപ്പന ഇല്ലാത്തത്, കുറഞ്ഞ വേഗത്തിൽ വിൽക്കുന്നത്, ഇങ്ങനെ വേണം തരംതിരിക്കാം. ഓരോ ഉൽപ്പന്നത്തിനും കൃത്യമായിട്ടുള്ള സ്ഥാനം വേണം. കൃത്യമായിട്ടുള്ള കണക്കുകൾ സൂക്ഷിക്കണം. എപ്പോഴും ഇത് ബിസിനസ്സിൽ ലഭ്യമാകുകയും വേണം. ഇതിന് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാകും ഏറ്റവും നല്ലത്. ഡെബിറ്റേഴ്സ് ഫോളോ അപ്പിനായി ഫലപ്രദമായിട്ടുള്ള ഒരു സിസ്റ്റം ബിസിനസ്സിൽ നടപ്പാക്കണം. പ്രവർത്തന മൂലധനത്തിൻ്റെ തോത് കുറച്ചാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിനെ നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. ഇങ്ങനെ കാര്യക്ഷമമായിട്ട് നമ്മൾ പ്രവർത്തന മൂലധനത്തിനെ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ ഒരു പരിധി എത്തുമ്പോൾ ബിസിനസ് പലപ്പോഴും ഫ്ലോപ്പായി പോകും, വലിയൊരു പതനത്തിലേക്ക് വന്നു വീഴും. എന്നാൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭത്തെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയും കൂടെ നമുക്ക് കയറാൻ സാധിക്കും. ബിസിനസ് വിജയത്തിൻ്റെ ചവിട്ടുപടിയുടെ പുതിയൊരാശയമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും.